തൃശ്ശൂർ ജില്ലയിലെ ഇരേഴുവടക്ക് കാട്ടുപള്ളി ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിൻസ് വി കുര്യന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം. അടുത്തിടെ RSSൽ നിന്ന് രാജിവെച്ച് DYFIൽ ചേർന്ന മുതൽ വിൻസിന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് DYFI നേതൃത്വം ആരോപിക്കുന്നത്. DYFI ഈരേഴവടക്ക് യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ചെട്ടികുളങ്ങര നടുവിലേത്ത് പടിയേറ്റതിൽ വിൻസ് വി കുര്യനെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രക്കുളത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. കാട്ടുവള്ളി ക്ഷേത്രക്കുളത്തിൽ തലഭാഗം മാത്രം പുറത്തു കാണുന്ന നിലയിൽ ആയിരുന്നു മൃതദേഹം. രാവിലെ കുളത്തിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. പൂർണ്ണ നഗ്നമായ നിലയിലായിരുന്നു ശവശരീരം കണ്ടെത്തിയത്. ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മൊബൈൽ ഫോണിന്റെ ഭാഗങ്ങളും കുളത്തിന്റെ കിഴക്കേ കൽപ്പടവിൽ നിന്ന് കണ്ടെടുത്തു. തിരുവോണ ദിവസം മുതൽ വിൻസിനെ കാണാനില്ലായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും DYFI നേതൃത്വവും ആരോപിച്ചു. BJPയിൽ നിന്നും അടുത്തിടെ DYFIയിൽ ചേർന്നത് മുതൽ വിൻസിന്റെ ജീവന് ഭീഷണിയുണ്ടായിരുന്നുവെന്നാണ് ആരോപണം. TV രാജേഷ് MLA അടക്കമുള്ള DYFI നേതാക്കൾ വിൻസിന്റെ വീട് സന്ദർശിച്ചു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ഇവർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ. വിവാഹ അഭ്യർത്ഥന നിരസിച്ച യുവതിയെയും കുടുംബത്തെയും യുവാവ് ദില്ലിയിൽ വെടിവെച്ചു കൊന്നു. യുവാവിന്റെ വെടിയേറ്റ് 4 പേരാണ് മരിച്ചത്. മനീഷ് എന്ന യുവാവാണ് കുടുംബാംഗങ്ങളെ വെടിവെച്ചത്. സ്വയം നിറയൊഴിച്ച ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെടിയേറ്റ 3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. വൈകിട്ട് 5:30 പടിഞ്ഞാറൻ ദില്ലിയിലെ സ്വരൂപ് നഗറിൽ തലസ്ഥാന നഗരത്തെ നടുക്കിയ സംഭവമുണ്ടായത്. മോട്ടോർ ബൈക്കിലെത്തിയ യുവാക്കൾ വിവാഹ അഭ്യർത്ഥന നിരസിച്ച യുവതിക്കും കുടുംബാംഗങ്ങൾക്കും നേരെ തുരുതുരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ 7 പേരിൽ 4 പേർ തൽക്ഷണം മരിച്ചു. 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ദില്ലിയിലെ LNGP ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തിട്ടില്ല. മനീഷ് എന്ന യുവാവിന്റെ നേതൃത്വത്തിലുള്ള അക്രമസംഘമാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വീടിന് പുറത്ത് നിൽക്കുകയായിരുന്ന യുവതിയെയും സഹോദരിയെയും വെടിവെച്ച് വീഴ്ത്തിയ സംഘം അകത്ത് കയറി മറ്റുള്ളവരെയും ആക്രമിക്കുകയായിരുന്നു. സംഘത്തിൽ 5 പേരുണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇത് 2-ാമത്തെ സംഭവമാണ് ദില്ലിയിൽ അരങ്ങേറുന്നത്. കാമുകിയെയും ഭർത്താവിനെയും ഉൾപ്പെടെ 5 പേരെ September 1 ദില്ലി പിണ്ടാപ്പൂർ പ്രദേശത്ത് കൊലപ്പെടുത്തിയ ശേഷം രവി എന്ന യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. കാസർഗോട്ട് വൻ മദ്യവേട്ട. ട്രെയിനിൽ കടത്തിയ മദ്യവും വീട്ടിൽ സൂക്ഷിച്ച സ്പിരിറ്റും എക്സൈസ് സംഘം പിടികൂടി. മദ്യം കടത്തിയതുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാവിലെ കാസർഗോഡ് എത്തിയ കൊച്ചുവേളി ഡെറാഡൂൺ എക്സ്പ്രസിൽ 2 ബാഗുകളിലായാണ് മദ്യം സൂക്ഷിച്ചതായി കണ്ടെത്തിയത്. RPS നടത്തിയ പരിശോധനയിലാണ് ബാഗുകളിൽ 90 മില്ലിയുടെ 450 പാക്കറ്റും 150 മില്ലിയുടെ 70 കുപ്പി മദ്യവും കണ്ടെത്തിയത്. മദ്യം കടത്തിയ കുമ്പള സ്വദേശി സന്തോഷ് മന്ദേരയാണ് അറസ്റ്റ് ചെയ്തത്. ഗോവയിൽ നിന്നാണ് മദ്യം കൊണ്ടുവന്നതെന്ന് റെയിൽവേ പോലീസ് വ്യക്തമാക്കി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിർത്തിയ സമയത്ത് ഇവൻ ജനറൽ കോച്ചിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഇത് വലിയ ബാഗ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റും, ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതിന്. വെയിറ്റ് ഉള്ളതുകൊണ്ട് എടുക്കാൻ, അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവൻ ഇത് എടുത്തിട്ട് നടക്കാൻ 2 ബാഗുകളുണ്ട് എടുത്ത് നടക്കാൻ്റെ പ്രശ്നം അവിടെ വെച്ചു. പക്ഷേ നമുക്ക് സംശയം ഇവിടെ നിന്ന് കാണുമ്പോൾ സംശയം നമ്മൾ കുമ്പളയിലെ കിദൂരിൽ നിന്നാണ് വൻ സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത്. 10 കന്നാസുകളിലായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച സ്പിരിറ്റാണ് പിടികൂടിയത്. സ്പിരിറ്റ് സൂക്ഷിച്ച വീട്ടുടമസ്ഥൻ ശിവകാന്തയെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കർണാടകയിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി. ഈ മാസം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇതിനകം 10-ലേറെ വ്യാജമദ്യക്കടത്താണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഗോവയിൽ നിന്ന് തീവണ്ടി മാർഗവും കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങൾ വഴി വാഹനങ്ങളിലുമാണ് മദ്യം കൂടുതലായി എത്തിക്കുന്നത്. എക്സൈസിൽ അംഗബലമില്ലാത്തതും മദ്യക്കടത്ത് വ്യാപമാക്കാൻ കാരണമാകുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. ഫ്രൈഡ് ചിക്കനിൽ ചോരക്കറ കണ്ടെത്തിയെന്ന പരാതിയെ തുടർന്ന് പത്തനംതിട്ടയിലെ പ്രമുഖ ബ്രാൻഡിന്റെ ഫ്രൈഡ് ചിക്കൻ സെന്റർ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പൂട്ടിച്ചു. ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ ചിക്കൻസ് ഫ്രൈഡ് ചിക്കൻ സെന്ററിൽ നിന്നും ഇലന്തൂർ മാധവത്തിൽ ജ്യോതിഷ് വാങ്ങിയ ബ്രോസ്റ്റഡ് ചിക്കനിൽ ചോരക്കറ കണ്ടെത്തിയ സംഭവം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ടിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ രമേശ് ബാബുവിന്റെ നിർദ്ദേശാനുസരണം ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ നായരുടെയും അനസിന്റെയും നേതൃത്വത്തിലുള്ള ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ കടയിലെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ചിക്കൻ പാചകം ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ചിക്കൻ വിഭവങ്ങൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ 3 ദിവസം വരെ പഴക്കമുള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടു. റോ ചിക്കൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നത് വൃത്തികരമായ ഒരു സാഹചര്യത്തിലായിരുന്നു. കുടിവെള്ളത്തെ സംബന്ധിച്ചുള്ള പരിശോധനാ റിപ്പോർട്ടുകളൊന്നും ആ സ്ഥാപനത്തിൽ കണ്ടില്ല. അപാകതകൾ പരിഹരിച്ച ശേഷം കട തുറന്ന് പ്രവർത്തിച്ചാൽ മതിയെന്ന ഉദ്യോഗസ്ഥരുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് കട പൂട്ടി. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് കടയ്ക്ക് 10,000 രൂപ പിഴയും നൽകിയിട്ടുണ്ട്. വൃത്തിഹീനമായ ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM സലിമിരാജു മുന്നറിയിപ്പ് നൽകി. കാസർഗോട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 3 പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതായി പരാതി. ടൗണിലെ ഹോട്ടലിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ മസാല ദോശ കഴിച്ച കോൾ സെന്ററിലെ ജീവനക്കാർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്.
ഛർദിയും തലകറക്കവും ബാധിച്ച ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരസഭ അധികൃതർ എത്തി ഹോട്ടൽ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഭക്ഷ്യ വിഷബാധയേറ്റവർ പ്രതികരിക്കാനോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകാനോ തയ്യാറായില്ല. വിളപ്പൽ ശാലയിൽ ഉണ്ടായ അക്രമങ്ങളുടെ പേരിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 20 വരെ നീട്ടി. കണ്ടാലറിയാവുന്ന 1000-ലധികം പേരെയും കേസിൽ പ്രതിചേർത്തിട്ടുണ്ട്. മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉപകരണങ്ങൾ വിളപ്പിൽ ശാലയിലേക്ക് കൊണ്ടുപോയ ദിവസമുണ്ടായ അക്രമത്തിന്റെ പേരിലാണ് 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 11 വ്യത്യസ്ത വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. സമരസമിതി നേതാവ് ബുർഹാനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുർഹാനെ അറസ്റ്റ് ചെയ്ത് അകാരണമായിട്ടാണെന്ന് കാണിച്ച് ബുർഹാന്റെ ഭാര്യ പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിക്കഴിഞ്ഞു. ഹൈക്കോടതി വിധി ലംഘിക്കൽ, വിധി നടപ്പിലാക്കുന്നത് തടയുക, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ പ്രധാന വകുപ്പുകളനുസരിച്ചാണ് കേസ്. വിളപ്പിൽ പഞ്ചായത്തിന് നേതൃത്വത്തിലുള്ള ജനകീയ മുന്നണിയാണ് കേസിന്റെ ചിലവ് വഹിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായ 7 പേരെ കൂടാതെ കണ്ടാലറിയാവുന്ന 1000-ലധികം പേർക്കെതിരെയും ഇതേ വകുപ്പുകളനുസരിച്ച് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കക്കൂസ് മാലിന്യം പൊതു റോഡിലേക്ക് ഒഴുക്കിയതിനെ തുടർന്ന് അട്ടപ്പാടിയിലെ ഷോളയൂരിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഷോളയൂരിലെ സർക്കാർ ബോയ്സ് ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നുള്ള മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുക്കിയതിനെ തുടർന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഷോളയൂരിലെ സർക്കാർ ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് ഒഴുക്കിയതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഏതാനും ദിവസങ്ങളായി തുടരുന്ന പ്രശ്നം മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയതോടെ ക്ഷമകെട്ട നാട്ടുകാർ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഷോളയൂർ ആനക്കെട്ട് റോഡിലാണ് നാട്ടുകാർ പ്രതിഷേധത്തിന് വേദിയായത്. ഷോളയൂർ സർക്കാർ ബോയ്സ് ഹോസ്റ്റലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ നേരിയ അളവിൽ റോഡിലേക്ക് ഒഴുകുന്നത് നാട്ടുകാർ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനു നേരെ കണ്ണടക്കുകയായിരുന്നു അധികൃതർ. ഇതിനിടെയാണ് ഇന്നലെ ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഏറെക്കുറെ മുഴുവനായി തന്നെ നിരത്തിലേക്ക് ഒഴുകിയത്. അംഗൻവാടിയിലേക്കും പള്ളിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും മാലിന്യം എത്തിയതോടെ കടുത്ത സമരത്തിന് നാട്ടുകാർ നിർബന്ധിതരാകുകയായിരുന്നു. നാട്ടുകാർ പ്രതിഷേധം കടുപ്പിച്ചതോടെ ഉദാസീനത വെടിഞ്ഞ് പരിഹാര നിർദ്ദേശവുമായി അധികൃതരും രംഗത്തെത്തി. ITDP പ്രോജക്ട് ഓഫീസർ, അഗളി CI, ഷോളയൂർ SI എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. ചർച്ചകൾക്കൊടുവിൽ മാലിന്യം ഒഴുകുന്നു തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും നിലവിലുള്ള ടാങ്ക് ഉപയോഗിക്കുന്നത് നിർത്താനും പുതിയ നിർമ്മിക്കാനും ധാരണയായി. പക്ഷേ പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതുവരെ ഷോളയൂർ ഹോസ്റ്റലിലെ ആൺകുട്ടികൾ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മാത്രം ആരും ഉത്തരം നിർദ്ദേശിച്ചില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. കാസർഗോഡ് ബോവിക്കാനത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് തോക്കും വടിവാളും സ്റ്റീൽ ദണ്ഡുകളും അടങ്ങുന്ന ആയുധങ്ങൾ പിടികൂടി. ബോവിക്കാനം സ്വദേശി അബൂബക്കറിന്റെ വീട്ടിൽ നിന്നാണ് ലൈസൻസ് ഇല്ലാത്ത തോക്ക് കണ്ടെടുത്തത്. ഇയാളുടെ ബന്ധു ജാഫറിന്റെ വീട്ടിൽ നിന്നാണ് വടിവാളും ഇരുമ്പ് ദണ്ഡുകളും കണ്ടെത്തിയത്. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ തൊണ്ടി മുതൽ CBI കണ്ടെടുത്തു. സ്വർണ്ണനാണയ തുട്ടുകളും മാരുതി സെൻ കാറുമാണ് പോലീസ് കണ്ടെടുത്തത്. പ്രതികളുടെ തിരുപ്പതി, ബംഗളൂരു എന്നിവിടങ്ങളിലെ വീടുകളിൽ നടത്തിയ റെയ്ഡിലാണ് CBI ഉദ്യോഗസ്ഥർ ഇവ കണ്ടെടുത്തത്. തൊണ്ടി മുതൽ കൊച്ചിയിലെ CBI കോടതിയിൽ ഹാജരാക്കി. കേസിൽ 2 പേരെ CBI നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാറുകളിലെ സൺഫിലിമുകൾ നീക്കം ചെയ്ത് ഉൾവശം സുതാര്യമാക്കണമെന്ന സുപ്രീം കോടതി വിധി നാട്ടുകാർ ഏറെക്കുറെ അനുസരിച്ചു കഴിഞ്ഞു. എന്നാൽ കറുത്ത ഫിലിമുകൾ നീക്കം ചെയ്യാത്ത വാഹന ഉടമകൾക്ക് വൻപിഴ ഈടാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് കോടതി വിധിയുടെ നഗ്നമായ ലംഘനം നടത്തുന്നതെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. April 27 കാറുകളിലെ കറുത്ത ഫിലിമുകൾ നീക്കം ചെയ്യണമെന്ന് സുപ്രീം കോടതി വിധിച്ചത്. പണം മുതലിട്ടൊട്ടിച്ച സൺഫിലിമുകൾ നീക്കം ചെയ്യാൻ നാട്ടുകാർ വരിവരിയായി നിന്നു. നിങ്ങൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഗ്ലാസിന്റെ കറുത്ത ഫിലിം നീക്കം ചെയ്തു കേട്ടോ. കരിമിനെ പോലെ മിക്ക കാറുടമകളും കറുത്ത ഫിലിമുകൾ നീക്കം ചെയ്തു കളഞ്ഞു. കാറിന്റെ ഉൾഭാഗം കാണണമെന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള സുപ്രീം കോടതി വിധി ലംഘിക്കേണ്ടത് എങ്ങനെയെന്ന് ചില ഉദ്യോഗസ്ഥർ ഇനി നമുക്ക് കാണിച്ചു തരും. ഇത് ഉത്തരമേഖലാ ADGP രാജേഷ് ദിവാന്റെ വാഹനം. ഇത് കണ്ണൂർ SP രാഹുൽ ആർ നായരുടേത്. ഇതാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ വാഹനം. മിക്ക പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ ഇങ്ങനെയാണ്. ഇവർ സുപ്രീം കോടതി വിധി അനുസരിച്ച് കറുത്ത ഫിലിമുകൾ നീക്കം ചെയ്തു. പക്ഷേ ബദൽ സംവിധാനം കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. നല്ല ഒന്നാം തരം കാർട്ടനുകൾ പിടിപ്പിച്ചു. പക്ഷേ വാഹനത്തിന്റെ ഉൾഭാഗം കാണുന്നത് മറയ്ക്കുന്ന ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് വിധിയിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. ഇസെഡ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഇളവ്. കറുത്ത ഫിലിമിനു പകരം ഉൾഭാഗം കാണാൻ കഴിയാത്ത കർട്ടനുകൾ ഉപയോഗിച്ചുകൂടുന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നന്നായി അറിയാം. പക്ഷേ എങ്ങനെ നടപടിയെടുക്കും? കോഴിക്കോട് നിന്നും TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. യാത്രാമധ്യയെ വീട്ടമ്മയെയും മകനെയും അക്രമി സംഘം തടഞ്ഞുവെച്ച് ആക്രമിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന മല്ലികയ്ക്കും മകൻ രാജേഷിനുമാണ് കരുനാഗപ്പള്ളിയിൽ വെച്ച് മർദ്ദനമേറ്റത്. കാറിലെത്തിയ രണ്ടംഗ സംഘം കരുനാഗപ്പള്ളിയിൽ വെച്ച് ഇവരെ മർദ്ദിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്.
അക്രമികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന.